ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ഫാമിലി. അപ്പോൾ തമ്മിൽ കണ്ടപ്പോൾ ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവില്ല, കാരണം നമ്മുടെ ഓരോ നാട്ടിലും ഫുഡ് ഐറ്റംസ് പല ടൈപ്പിലാണ്, ഒരേ ഒരു സാധനം തന്നെ പല ടൈപ്പിലാണ് ചെയ്യുന്നത്. ഇൻഗ്രീഡിയൻസിലുള്ള മാറ്റവും ചെയ്യുന്ന കാര്യങ്ങളിലുള്ള ചേഞ്ചസും ഒക്കെ നമുക്ക് ഓരോ സാധനത്തിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റും ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്കുമാണ് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ നാട്ടിൽ ചെയ്തത് വീഡിയോ ഞാൻ നെക്സ്റ്റ് പോസ്റ്റ് ചെയ്യാം. ഇതെൻ്റെ അമ്മായിയുടെ നാട്ടിൽ നിന്ന് ചെയ്യുന്ന ആ ഒരു റെസിപ്പിയാണ്. എന്താണ് റെസിപ്പിന്നും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും എന്താണെന്നും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പം എല്ലാവരും കൂടിയിട്ട് നല്ല ഹാപ്പി ആയിട്ടുള്ള, നല്ല എൻജോയ് ആയിട്ടുള്ള ഒരു ഉച്ച ദിവസമായിരുന്നു, ഒരു ദിവസമായിരുന്നു, ഒരു കുഞ്ഞു വ്ളോഗ് ആയിട്ടാണ് ഞാൻ വരുന്നത്. അപ്പം നമ്മുടെ ചാനലിലേക്ക് പോകുന്നതിന് മുന്നേ ഐറ്റം എന്താണെന്ന് മനസ്സിലായില്ലേ? കപ്പയാണ്. കപ്പ ചില സ്ഥലത്ത് കപ്പ എന്ന് പറയും, കൊള്ളിക്കിഴങ്ങ് എന്ന് പറയും, കിഴങ്ങ് എന്ന് പറയും. അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താണോ അത് പേരിട്ട് വിളിച്ചോട്ടോ. എൻ്റെ നാട്ടിൽ കിഴങ്ങ് എന്ന് പറയും, കപ്പ എന്ന് പറയും ഒക്കെ പറയാറുണ്ട്. അപ്പോൾ ഞാനല്ല, അമ്മായിയാണ് കപ്പയൊക്കെ ഒരു 3-3.5 kg അടുപ്പിച്ചിട്ടുണ്ടാവും. കപ്പ നന്നായിട്ട്, അതിൻ്റെ ചളിയുണ്ട്, മഴക്കാലമല്ലേ, അപ്പോൾ നന്നായിട്ട് ചളിയുണ്ട്. അപ്പോൾ ചളിയൊക്കെ നന്നായിട്ട് കഴുകി കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കിയിട്ട് കപ്പ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയിൽ അതിനെ ചെറിയ 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 പീസസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് അമ്മയുടെ പരിപാടിയാണ്, കാരണം ഞാൻ വീഡിയോസ് എടുക്കുക എന്നുള്ള കാര്യം മാത്രമേ ഇന്നത്തെ കാര്യത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എല്ലാ പരിപാടിയും ഇല കട്ട് ചെയ്യുന്നത് മുതൽ കപ്പ കഴുകലും കട്ട് ചെയ്യലും വിക്കലും വിളമ്പലും ഒക്കെ അമ്മയായിരുന്നു. അപ്പോൾ അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള ആ ഒരു റെസിപ്പിയാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ ഇത് ബീഫാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് എല്ലും അതിൻ്റെ പാടയും പിന്നെ അത്യാവശ്യം കുറച്ച് ഇറച്ചിയും ഒക്കെ ഉണ്ടാവണം. നന്നായിട്ട് എല്ലും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു കറക്റ്റായിട്ടുള്ള ടേസ്റ്റും കാര്യങ്ങളൊക്കെ വരുള്ളൂ. അപ്പോൾ ഈ ഒരു എല്ലിലേക്ക്, അതായത് ബീഫിൻ്റെ എല്ലിലേക്കും ഇറച്ചിയും പാടയും ഒക്കെ അതിലേക്ക് കുറച്ച് സവാള ചേർക്കുക, ഒരു 2-3 സവാള ചേർക്കുക. അതിലേക്ക് ഉപ്പും മഞ്ഞളും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അതായത് വെള്ളം ഒന്നും ചേർക്കരുത്, ഉപ്പും മഞ്ഞളും സവാളയും മാത്രമേ ഉള്ളൂ. അതിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക, കുക്കറിൽ 4-5 whistles ഒന്ന് വേവിച്ചെടുക്കുക. അത് വെച്ചതിന് ശേഷമാണ് കപ്പ കട്ട് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് വലിപ്പത്തിലൊന്ന് കട്ട് ചെയ്തപ്പോൾ അമ്മായി പറഞ്ഞത്, നീ വിട്ടോ വിട്ടോ, നീ ക്യാമറ മാത്രം എടുത്താൽ മതി, ഇക്കാര്യം മൊത്തം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് എല്ലാം അമ്മായി തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് കൊളാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിനിടയിൽ അമ്മായി കട്ട് ചെയ്യുന്നതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ പീസസൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ പച്ച കപ്പ എടുത്ത് കഴിക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് ഇഷ്ടമാണോ? അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് എടുത്ത് കഴിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക, മണ്ണ് കളയാൻ വേണ്ടിയിട്ട് നന്നായിട്ട് കഴുകുക, എന്നിട്ട് കട്ട് ചെയ്ത് തൊലി കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകുക. കട്ട് ചെയ്തതിന് ശേഷം കഴുകാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ കപ്പയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. മുട്ടയപ്പം, നെയ്യപ്പം, നെയ്യപ്പം അതൊരു വേറെ ടൈപ്പാണ്, മുട്ടയപ്പം എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുക. അപ്പോൾ ഈ ഒരു അപ്പവും പിന്നെ ചിക്കൻ വരളയാക്കിയിട്ടുള്ളതും അതും കൂടിയിട്ടാണ് കഴിക്കാൻ പോകുന്നത്. പിന്നെ ഇക്കാക്ക എണീറ്റ് വന്നതേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഇക്കാക്കക്ക് പഴം പുഴുങ്ങിയതും മുട്ടയും ബ്രെഡ് വാട്ടിയതൊക്കെ ഉണ്ട്. അപ്പം അതും കാര്യങ്ങളൊക്കെ അതും വെച്ച് കൊടുത്തു. രണ്ടും കൂടി കഴിക്കാൻ ചാൻസ് കുറവാണ്, എങ്കിലും എണീറ്റ് വരാൻ ലേറ്റ് ആയതുകൊണ്ട് അത് മൊത്തത്തിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളെല്ലാം എല്ലാവരും കൂടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിനുശേഷം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതേ അപ്പോഴേക്ക് 4-5 whistles നമ്മുടെ ബീഫും ആ ഒരു കൊട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേവിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒട്ടും നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ബീഫിൽ നിന്ന് തന്നെ അതിൽ വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് മറക്കരുത് കേട്ടോ. ഇനി ഇതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ നോക്കുക. അയ്യോ, അതിനിടയിൽ ആവിയും നന്നായിട്ട് വരുന്നുണ്ടായിരുന്നു, ക്യാമറ ഫുള്ളായിട്ട് ബ്ലർ ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിത് അത്യാവശ്യം നന്നായിട്ട് ബീഫിൻ്റെ ആ പീസസും കാര്യങ്ങളൊക്കെ എടുത്ത് വെന്തിനോ നോക്കുക, എന്നിട്ട് അത് അവിടെ അടച്ച് വയ്ക്കുക. അതേ അടുപ്പിൽ തന്നെയാണ് ഒരു കലത്തിൽ വെള്ളം വെച്ചിട്ട്, വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം, നന്നായിട്ട് ചൂടായാലും മതി, ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു കിഴങ്ങ് ഉപ്പും മഞ്ഞളും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പം വേവിച്ചെടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക, അത്യാവശ്യം നല്ല തീയിൽ തന്നെ വേവിച്ചെടുക്കുക. ഒരുപാട് തീ ഇല്ലാതെ ആവുന്ന സമയത്ത് അത് ശരിക്കും അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല, കാരണം ഒരു വാടി വെന്ത പോലത്തെ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ ഞാനിത് വീണ്ടും ആവി എല്ലാം കൊണ്ട് ഫോൺ ആകെ ഇതായിട്ടാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ വെള്ളം ഊറ്റി കളഞ്ഞ് നന്നായിട്ട് വെന്തതിന് ശേഷം വെള്ളം ഊറ്റി മാറ്റി വെക്കുക. ഇനി നമുക്കിത് താളിക്കുക എന്നൊക്കെ പറയും, കാരണം ഇതും ഇനി ഒരു മസാല കൂട്ടാണ് തയ്യാറാക്കുന്നത്, ഫുൾ പൊടികൾ മാത്രമുള്ള ഒരു മസാലക്കൂട്ട്.
ഇനി ഇവിടെയാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റും ആ ഒരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി ഇവിടെ ഒരു 4, 5, 6 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക, അത് പ്രത്യേകം ശ്രദ്ധിക്കുക, എങ്കിൽ മാത്രമേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഒരു 2 ടീസ്പൂണോളം കടുക് ചേർത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് വറ്റൽമുളക്, അത്യാവശ്യം നല്ല ആവശ്യത്തിൽ കൂടുതൽ ചേർത്തോ, കാരണം എനിക്കും അമ്മായിക്കും ഈ വറ്റൽമുളക് കഴിക്കുന്ന ഫുഡിൻ്റെ കൂടെ ഞെരട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. നല്ല സ്പൈസി ഇഷ്ടപ്പെടുന്നതാണ് എനിക്കും അമ്മായിക്കും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് മുളകിട്ടിട്ടുണ്ട്, വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് കറിവേപ്പില കഴുകി ക്ലീൻ ചെയ്തിട്ട് അതും കൂടെ ചേർക്കുക. പിന്നെ അതിലേക്ക് ചേർക്കുന്നതാണ് മല്ലിപ്പൊടി. അപ്പോൾ മല്ലിപ്പൊടി ഒരു 5-6 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ മാത്രമേ ഇപ്പോൾ മുളക് പൊടി ചേർക്കുന്നുള്ളൂ, കാരണം ഇതിലേക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കുറച്ചും കൂടി പൊടികൾ ചേർക്കുന്നുണ്ട്. അതിൻ്റെ ചേഞ്ചസ് എന്താണെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ചേർത്തിട്ടുള്ളത് ബീഫ് മസാലയാണ്. ഇപ്പോൾ ഒരു 6 ടീസ്പൂണോളം ബീഫ് മസാല ചേർത്തിട്ടുണ്ട്. അത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതായതുകൊണ്ട് ആ ഒരു റെഡ് കളറുള്ള മസാലയല്ല ബീഫിൻ്റെ മസാല. അപ്പോൾ അമ്മായി നോർമൽ ചേർക്കുന്നത് ആ റെഡ് കളർ വരുന്ന ബീഫ് മസാല ആയതുകൊണ്ട് തന്നെ ഇതിനൊരു കളർ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നോട് പറയുന്നുണ്ട് ഇനി നെക്സ്റ്റ് ആക്കുന്ന സമയത്ത് നോർമൽ റെഡ് കളറുള്ള ആ ഒരു ബീഫ് മസാല തന്നെ യൂസ് ചെയ്താൽ മാത്രമേ ആ കറക്റ്റ് കളർ കിട്ടുള്ളൂ എന്ന്. അപ്പോൾ ആ കളർ കിട്ടാനും കുറച്ചും കൂടി സ്പൈസി ആകാനും വേണ്ടിയിട്ട് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അത് കുറച്ചുകൂടി അങ്ങോട്ട് എത്തുമ്പോൾ കാണിച്ചുതരാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബീഫ് മസാല ചേർത്ത പാടെ കുരുമുളക് ചേർത്തിട്ടുണ്ട്. ഒരു 2-2.5 ടീസ്പൂണോളം കുരുമുളക് ചേർത്തിട്ടുണ്ട്. നമ്മൾ കപ്പ 3.5 കിലോയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലും കാര്യങ്ങളൊക്കെ കൂടുമ്പോൾ 1-1.5 കിലോയ്ക്കുള്ളിൽ എന്തായാലും ഉണ്ടാവും, അത് കറക്റ്റ് അളവ് അറിയില്ല കേട്ടോ. അപ്പം എല്ലാം കൂടിയിട്ട് അങ്ങ് ചേർത്ത സമയത്ത് കുറച്ചും കൂടെ എരിവിൻ്റെ കാര്യം തോന്നി, കാരണം കുറച്ചും കൂടി കുരുമുളകും എരിവും ഉപ്പും എല്ലാം ഒന്ന് കുറച്ചും കൂടെ വേണം തോന്നിയപ്പോൾ ഒരു 2 ടീസ്പൂണോളം വീണ്ടും കുരുമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സ്പൈസ് കുറക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ അളവിൽ കുറച്ചാൽ മതിയേ. അപ്പം ഇത് അത്യാവശ്യം തന്നെ ഓവറായിട്ട് എരിവും കാര്യങ്ങളൊന്നും ഇല്ല, ഇതിനേക്കാളും എരിവൊക്കെ ചേർക്കാറുണ്ട്. ഇതിപ്പോൾ ഒരു മീഡിയം ലെവലിലുള്ള എരിവേ ഉള്ളൂ. പിന്നെ ഞാനല്ല അമ്മായി വേറൊരു പാത്രത്തിലേക്ക് കുറച്ചും കൂടി കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലി കാശ്മീരി ചില്ലി ഒരു 2 ടീസ്പൂണും കൂടി ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്തിട്ട് അതും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴാണ് കറക്റ്റായിട്ടുള്ള ആ ഒരു കളർ കിട്ടിയിട്ടുള്ളത്. ആ ഒരു എരിവും കറക്റ്റായിരുന്നു. അപ്പം അടിപൊളി ടേസ്റ്റായിരുന്നു, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം അത്രയും ടേസ്റ്റാണ് ഈ ഒരു കൂട്ട്. ഒന്ന് ഉപ്പ് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോസിൽ തന്നെ കണ്ടിട്ടുണ്ടാവും, ഒരു 2-3 തവണ ഞാനിതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ടായതുകൊണ്ട് ഒന്നുകൂടെ കുറച്ചൊരു ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം അതിലേക്ക് ലാസ്റ്റായിട്ട് ഫൈനലായിട്ട് നമ്മുടെ മല്ലിയിലയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ റെഡിയായി. ഇനി ബാക്കി ഇതിൻ്റെ മിക്സിംഗ് ആണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് അടച്ച് വെക്കുക. ഇനി അതിന് ശേഷം ഇതിൽ ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളത് ഇത് വീണ്ടും ടേസ്റ്റ് നോക്കലാണ്. ടേസ്റ്റ് നോക്കി നോക്കി തന്നെ കുറേ ടൈമായി. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പി തന്നെയാണ്. എന്തായാലും പല നാട്ടിലും പല വിധത്തിലാണ് ചെയ്യുക. അവരുടെ നാട്ടിൽ കപ്പ എല്ലും കപ്പ എന്ന് പറയും, കപ്പ ബിരിയാണി എന്ന് പറയും, കപ്പ മസാല പറയും, അങ്ങനെ പലതരം വെറൈറ്റി പേരുകളാണ്. അപ്പോൾ ആ ഒരു ബീഫ് മസാല കൂട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ കിഴങ്ങ് നമ്മൾ നേരത്തെ ഉപ്പും മഞ്ഞളിട്ട് വേവിച്ചത് അതൊന്ന് ഉടച്ചെടുക്കുക. ചെറുതായിട്ടാണ് നമ്മൾ കട്ട് ചെയ്തതെങ്കിലും ഉടച്ചെടുക്കുന്നുണ്ട്. ഞാൻ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നതിൽ ഞാൻ പകുതിയും ഉടക്കും പകുതി ഉടക്കാണ്ടും അങ്ങനെയൊക്കെയാണ് ചെറുതായിട്ട് കടിക്കുന്ന വിധത്തിൽ. ഇതെന്ന് വെച്ചാൽ കടിക്കേണ്ട വിധം ഉണ്ടാവുന്നില്ല, ഫുള്ളായിട്ട് ഇങ്ങനെ നമ്മൾ കോരി കഴിക്കുന്നു, നമ്മൾ കൈകൊണ്ട് അങ്ങനെ കോരി വാരി കഴിക്കുന്ന ആ ഒരു ടെക്സ്ചറാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്മാഷർ വെച്ചിട്ടാണ് നന്നായിട്ട് ഉടച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തീരെ കടിക്കുന്ന വിധമല്ല, കടിക്കാത്ത വിധത്തിലാണ്. അപ്പോഴേക്ക് നമ്മൾ ഉടച്ച് ക്ലിയർ ആക്കി നല്ല ചൂടോടെ തന്നെയാണ് നമ്മൾ ഈ ഒരു കപ്പ ആ ഒരു ബീഫ് മസാലയിലേക്ക് ചേർക്കുന്നത്. ഇനി ഇത് ചേർത്തിട്ട് സ്പൂണ് വെച്ചിട്ടല്ല അമ്മായി ഇളക്കിയിട്ടുണ്ടായിരുന്നത്, കാരണം എളുപ്പത്തിന് വേണ്ടിയിട്ട്, അത് മൊത്തത്തിലെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. നമ്മുടെ ചപ്പാത്തിക്കോലില്ലേ, ആ ചപ്പാത്തിക്കോല് വെച്ചിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിനും കൈ വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും നിലത്ത് നമ്മൾ കുഞ്ഞു പലയൊക്കെ വെച്ചിട്ട് ഇരുന്നിട്ട് അമ്മായി ദൈവം ഇളക്കുന്നതൊക്കെ വീഡിയോസ് ജസ്റ്റ് എടുക്കുക. അതിനിടയിൽ ടേസ്റ്റ് നോക്കലും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നോർമലി ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മളത് മിക്സ് ചെയ്താൽ മതി, കാരണം മൊത്തത്തിൽ ഒന്ന് മിക്സ് ആവണം. എല്ലാ ഭാഗത്തേക്കും ആ കപ്പയുടെ ഭാഗത്ത് മൊത്തത്തിൽ മസാലയും കാര്യങ്ങളൊക്കെ എത്താൻ വേണ്ടിയിട്ടാണ് അമ്മ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചപ്പാത്തിക്കോല് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടാനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ എന്തേ ചപ്പാത്തിക്കോല് ഇതൊക്കെ ഇളക്കി കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. വീണ്ടും ദേ കണ്ടോ, അതിൻ്റെ ടേസ്റ്റും കൂടെ നോക്കുകയാണ്. കപ്പ ചേർത്തിട്ട് നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ടാലോ. അപ്പോൾ കപ്പയും കൂടി ചേർത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് നോക്കുകയാണ്. ഇനി അതൊക്കെ ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം
ഇത് നോർമൽ പ്ലേറ്റിലിട്ട് കഴിച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുമോ? ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും വാഴയില തന്നെ വേണം. അപ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള വാഴയില പറിക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മളും അഞ്ചാറ് പേരുണ്ട്, ഉമ്മയും ഞാനും ബ്രദേഴ്സും എല്ലാവരും കൂടിയിട്ട് ഇലയൊക്കെ കട്ട് ചെയ്ത് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോഴേക്കും നമ്മുടെ ഏറ്റവും ടോപ്പിൽ ബാർപ്പിൻ്റെ ഏറ്റവും ടോപ്പിൽ ഷീറ്റ് കെട്ടാൻ വേണ്ടിയിട്ട്, അതായത് പ്രാവും കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്രദറിന്, അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് മഴക്കാലമല്ലേ, കുറച്ചൊന്ന് തുണികളൊക്കെ ആറിയിടാൻ വേണ്ടിയിട്ടും കുറച്ച് ഒരു എല്ലാ കാര്യങ്ങൾക്കും വെക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട് ഏറ്റവും ടോപ്പിൽ ബാർപ്പിൻ്റെ മുകളിൽ കെട്ടാൻ വേണ്ടിയിട്ടുള്ള മുളയൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് വീഡിയോയിൽ കാണിച്ചേ ഉള്ളൂ. അപ്പം ലാസ്റ്റ് അതിൻ്റെ കെട്ടിയതും അതെങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാവേ. അപ്പം നല്ല പച്ചയായിട്ടുള്ള മുളയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് ഒരു അഞ്ചെട്ട് എട്ട് പത്ത് എണ്ണം എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി അതിനുശേഷം അത് കെട്ടാൻ പോകുന്നതിന് മുൻപേ കകന്മാരെ വേഗം വിളിച്ച് എന്തായാലും ഫുഡ് കഴിച്ചതിന് ശേഷം മാത്രം പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിട്ടങ്ങിരുന്നു. അപ്പോൾ ഇലയിൽ കഴിക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്തായാലും നമ്മളെ പ്ലേറ്റിൽ കിട്ടില്ല. അതിന് എത്ര റേറ്റുള്ള പ്ലേറ്റ് ആയാലും നമ്മുടെ ഈ ഒരു ഇലയിൽ കഴിക്കുന്നതിൻ്റെ ആ ഒരു മണവും ആ ഒരു ടേസ്റ്റും ആ ഒരു ഹാപ്പിനെസ്സും എന്തായാലും ഇലയിൽ തന്നെ നിങ്ങളും കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അത് വിളമ്പലും എല്ലാം കഴിഞ്ഞു, അതിനിടയിൽ വീഡിയോസും ഷൂട്ടിങ്സും ഫോട്ടോസും ഒക്കെ എടുക്കൽ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ എന്തായാലും ഉണ്ടാക്കാൻ പ്രത്യേകം മറക്കരുത്. വീട്ടിൽ നിങ്ങൾ കുട്ടി സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ അമ്മമാരോടോ ഉമ്മമാരോടോ എന്തായാലും ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി തരാൻ പറയണം കേട്ടോ. ഇനി നെക്സ്റ്റ് വേറൊരു വീഡിയോയിൽ നമ്മുടെ കണ്ണൂർ ഈ ഒരു കപ്പ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അതിൻ്റെ ഒരു റെസിപ്പിയും കൂടി ഞാൻ നെക്സ്റ്റ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ആ ഒരു വീഡിയോസ് ഞാൻ മുൻപ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അത് പല കാരണങ്ങളും വീഡിയോസ് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതേ ടേസ്റ്റ് നോക്കുകയാണ്, നമ്മൾ ഇലയിൽ കഴിക്കുമ്പോൾ ഇത് എന്തൊരു ടേസ്റ്റാണെന്നറിയോ. നല്ല ചൂടോടെ തന്നെ കഴിക്കണം, അത് പ്രത്യേകം മറക്കരുത്. ഉണ്ടാക്കി നല്ല ചൂടോടെ തന്നെ എല്ലാവരും കൂടിയിട്ട് ആ ഒരു ബീഫും ആ ഒരു കപ്പയുടെ മസാലയും പിന്നെ കുറച്ച് എല്ലും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. പിന്നെ ഇതേ ഈ ഒരു വറ്റൽ മുളക് നമ്മൾ ആ താളിച്ചൊഴിച്ചതില്ലേ, അതൊന്ന് അതിൻ്റെ ഉള്ളിലുള്ള സീഡ്സൊക്കെ നന്നായിട്ട് ഞെരടി അതൊന്ന് ഫുള്ളായിട്ട് എടുത്തതിന് ശേഷം അതും കൂട്ടി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാനിവിടുന്ന് കഴിച്ച് വീഡിയോസ് എടുക്കുന്ന സമയത്ത് അമ്മായി അപ്പുറത്ത് ചിരിച്ചുകൊണ്ട് അമ്മായിയും കഴിക്കുന്നുണ്ടായിരുന്നു. അമ്മായിക്കും അതേപോലെ തന്നെ ആ ഒരു മുളക് ഞെരടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിത് ഫിനിഷിങ് പോയിൻറ്റിലെത്തി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്താ പറയുക, എക്സ്ട്രാ എല്ലാവരും കൂടി കഴിക്കുന്ന സമയത്ത് ഒരു എക്സ്ട്രാ ടേസ്റ്റും ഒരു ഹാപ്പിയാണ്, ഒരു ഹാപ്പി ഫീലും ആയിരുന്നു. അപ്പം ഇതേ നമ്മൾ കഴിച്ചെല്ലാം കഴിഞ്ഞു, ഇലയും കാര്യങ്ങളൊക്കെ എടുത്ത് ക്ലീൻ ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി വിട്ടുപോയി. ഈ ഒരു ഇഡ്ലി തട്ട് പുതിയതാണ്, നമ്മൾ പുതിയ വീട് വാങ്ങിയതിന് ശേഷം വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. ഈ ഒരു തട്ടിൻ്റെ അടിപ്പാകത്ത് ഉള്ളിൽ കുറച്ച് ബ്ലാക്ക് കളേഴ്സ് കാണുന്നില്ലേ, അതിങ്ങനെ ഒരു കംപ്ലയിൻറ്റ്. ഫസ്റ്റത്തെ യൂസിൽ തന്നെ നമുക്ക് ഇതുപോലെ ഒരു കളർ ചേഞ്ച് വന്ന സമയത്ത് നമ്മൾ അത് ഷോപ്പിൽ പോയിട്ട് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതെന്താ ഇങ്ങനെ ഉള്ളിൽ പാത്രത്തിൻ്റെ ക്വാളിറ്റിയിൽ ഉള്ള ഡിഫറൻ്റ് ആണോ എന്ന് ചോദിച്ചിട്ട്. കാരണം ഇത് അന്ന അലൂമിനിയത്തിൻ്റെ നല്ല ഒരു പാത്രമായിരുന്നു, എന്നിട്ടും ആ ഒരു കളർ ചേഞ്ച് കൊണ്ടാണ് നമ്മൾ പോയി ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞത് നമ്മൾ ഡയറക്റ്റായിട്ട് കുക്കി ചെയ്യാൻ വെക്കുന്നതിന് മുൻപ് അതിൽ കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലുമൊക്കെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം മാത്രം അത് കുക്ക് ചെയ്യാൻ വെക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ എത്ര വലിയ ബ്രാൻഡഡ് ആയിട്ടുള്ള അലൂമിനിയം പാത്രം ആയാലും അതിനുള്ളിൽ ഡാർക്ക് കളറ് വരാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പോൾ അതിന് ശേഷമാണ് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് പേർക്ക് നിങ്ങൾ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഏറ്റവും ടോപ്പിൽ വാർപ്പിൻ്റെ മേലെയാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആറിയിടാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടും, പിന്നെ പ്രാവിൻ്റെ കൂടി ഇപ്പുറത്തെ സൈഡുണ്ട് അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ആ ഒരു ഷീറ്റാണ് കെട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം കകമാർ കെട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, അയലും കാര്യങ്ങളൊക്കെ കെട്ടിത്തരാണ് ഡ്രസ്സൊക്കെ ഉണങ്ങാൻ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം വേനൽക്കാലമായാലും മഴക്കാലമായാലും നല്ല രീതിയിൽ തന്നെ ഡ്രസ്സ് ആറാൻ വേണ്ടിയിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ആൻഡ് ഷെയർ. പുതിയ വീഡിയോസിനായി സബ്സ്ക്രൈബ് റുഷാസ് റെസിപ്പീസ്. അടുത്ത വീഡിയോ